रूबीन इलय सहोदर बोबियुम सुखमे कम्मी जीवच अच्छा रु वर्ष मुंब और आक्सीड मरणपुर अद वीडि मुमीन की ऐटेड़ी वन अनुजन स्टेशन रूबीन क्रमितबीन मिस्सिंग मणिकूर आंप्लेंूबीन अम्मी सहोद निराशर वीटल कृषि नोक अटेशन विवर अच्छा ई जड़ मुखम वाले विकृत कलो इवे मत साधन किटियो सारे इवे पेस कोण ऐडी का कुछ पणवी का स्वर्ण कमल पेस पणवे अदर्थम इत मोषण तुम वे कोलपातक मत दुरूहत निर्देश प्रकार हविलदार मेकुट वीटी विवर अवानी वादल मुटी हविलदार वीटी पुत स्त्री कंटिपोई अब तले दिवस स्टेशन मगे का कंप्लेंट रूबीन अम्मी ആരാണ് റൂബീനയെ കൊലപ്പെടുത്തിയത് ഇത് അറിയാൻ വേണ്ടി പോലീസുകാർ വീട്ടിലുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു അതിനുശേഷം അവർ റൂബീന ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിലേക്ക് പോയി എന്തു പറ്റി സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കൂ ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യുന്ന റൂബീന മല്ലിക്ക് എന്ന പെൺകുട്ടിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ജനുവരി 12-ാം തീയതി അവളെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്താ പക്ഷേ ജനുവരി 12-ാം തീയതി റൂബീന ഓഫീസിൽ വന്നിട്ടില്ലായിരുന്നു സാർ പക്ഷേ അവരുടെ അമ്മ പറഞ്ഞത് അന്ന് അവൾ ഓഫീസിൽ പോയിരുന്നു എന്നാണ് ഇവിടെയുള്ള ആരോ ഒരാൾ റൂബീനോട് എപ്പോഴും ഫോണിൽ സംസാരിക്കുമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല സർ ഞാൻ അവളുടെ ടീം മെമ്പേഴ്സിനെ സാറിന് പരിചയപ്പെടുത്തി തരാം നോക്കു റൂബീന കൊല്ലപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് അവളെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ നിങ്ങളോട് സംസാരിക്കണം ഇതു കേട്ട് അവിടെയുള്ളവർ എല്ലാവരും ഞെട്ടി കീർത്തി കരയുവാൻ തുടങ്ങി ഇതെങ്ങനെ സംഭവിച്ചു രണ്ട് ദിവസം മുൻപ് വരെ എല്ലാം ശരിയായിരുന്നുവല്ലോ നോക്കൂ മാഡം ധൈര്യമായി ഇരിക്കുവാൻ ശ്രമിക്കൂ റൂബീനയോട് ആർക്കെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ റൂബീന വളരെ നല്ല പെൺകുട്ടിയായിരുന്നു അവൾ എല്ലാവരോടും നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് ആ പക്ഷേ നമ്മുടെ ഓഫീസിലെ പിയൂൺ പാണ്ടയുമായി റൂബീന ഈയിടെ ഒരു ദിവസം വഴക്കുണ്ടാക്കിയിരുന്നു ആ സംഭവത്തിന് ശേഷം പാണ്ടുവിനെ ഓഫീസിൽ നിന്നും പറഞ്ഞു വിട്ടിരുന്നു അതെ പാണ്ടു സ്ത്രീകളുടെ വാഷ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് റൂബീന കണ്ടിരുന്നു റൂബീനയുടെ കൊലപാതകത്തിൽ പാണ്ടുവിന് തീർച്ചയായും പങ്കുണ്ട് സാർ ഇത് കേട്ട് പോലീസ് പാണ്ടുവിനെ അന്വേഷിച്ചിറങ്ങി അതിനിടെ റൂബീനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു
അവളെ ആരോ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൊലപ്പെടുത്തുന്നതിന് മുൻപായി റുബീനയെ റേപ്പ് ചെയ്തതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. പാണ്ഡുവിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. സാറേ, മറ്റൊരു കാര്യം കൂടി, മരിച്ച ദിവസം റൂബിന രാവിലെ മുതൽ മിസ്സിംഗ് ആയിരുന്നു. പക്ഷേ അവളുടെ റേപ്പും കൊലപാതകവും വൈകുന്നേരം 7 മണിക്ക് ശേഷമായിരുന്നു നടന്നത്. അത് ശരി. അപ്പോൾ ആ ദിവസം മുഴുവൻ അവൾ ആരുടെ കൂടെയോ ആയിരുന്നു. റൂബിനയുടെ കോൾ റെക്കോർഡ് ചെക്ക് ചെയ്തുവോ? ഇല്ല സാർ, ഇതുവരെ ചെക്ക് ചെയ്തില്ല. അതെന്താ ഇതുവരെ ചെക്ക് ചെയ്യാഞ്ഞത്? എത്രയും പെട്ടെന്ന് അവളുടെ ഫോണിൽ കോൾ റെക്കോർഡ് ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവളുടെ ഫോണിന്റെ ലൊക്കേഷനും കണ്ടുപിടിക്കണം. ആന്റി, റൂബിനയുടെ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. അറിയില്ല ആരാണ് എന്റെ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ഞങ്ങളുടെ വീടിന് തുണയായി അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആന്റി, ഇങ്ങനെ കരയാതെ. ഞാനുണ്ടല്ലോ, റൂബിനെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ എപ്പോഴും നിങ്ങളെ രണ്ടുപേരെയും സംരക്ഷിച്ചു കൊള്ളാം. ഇതിനിടെ പോലീസിന് പാണ്ഡുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. അവർ അയാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇയാൾ എന്തെങ്കിലും പറഞ്ഞോ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നോക്കൂ, എത്രയും പെട്ടെന്നുള്ള സത്യങ്ങൾ പറഞ്ഞോണം, അല്ലെങ്കിൽ അടിച്ചു നിന്റെ തൊലി ഇരിച്ച് കളയും ഞാൻ. സാർ, ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നെ വെറുതെ വിടൂ സാർ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോഴേക്കും മറ്റൊരു ഹവിൽദാർ കയ്യിൽ ഒരു പേപ്പറുമായി അവിടേക്ക് വന്നു. ഓ, അപ്പോൾ ഇയാളാണ് യഥാർത്ഥ കൊലയാളി. ഇയാളെ എടുത്തുകൊണ്ട് പോയി കൈയും കാലും മുറിച്ചു കളയണം. ആ, പിന്നെ ആ പാണ്ഡുവിനെ വെറുതെ വിട്ടേക്കൂ. ഇനി നീ പറ, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനാണ് നീ റൂബിനെ കൊലപ്പെടുത്തിയത്? ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തില്ല സാർ. അത് ശരി. ഒന്നും അറിയാതെ നീ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി. പെട്ടെന്ന് തന്നെ സത്യങ്ങളെല്ലാം നീ തുറന്നു പറഞ്ഞോണം. റൂബിനയുടെ ഫോണിൽ നിന്നും വിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലായിരുന്നുവെന്ന്. കൊല ചെയ്യപ്പെട്ട ദിവസം റൂബിന രാവിലെ മുതൽ നിങ്ങളുടെ കൂടെ ആയിരുന്നുവെന്ന്. അന്ന് ഞാനും റൂബിനെയും കറങ്ങാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കന്ന് ഓഫീസിൽ കുറച്ച് അർജന്റ് ജോലികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റൂബിനയോട് എനിക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളുടെ അഫയറിനെ കുറിച്ച് ഓഫീസിൽ ആർക്കും അറിയില്ലായിരുന്നു? ഇല്ല, റൂബിനയ്ക്ക് അത് ആരോടും പറയുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതിനുശേഷം പിന്നെ എന്തു സംഭവിച്ചു? ഞാൻ എൻ്റെ ഓഫീസിലെ ജോലികൾ തീർത്ത ശേഷം റൂബിനയെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഒരു കഫേയിൽ വെച്ച് കണ്ടു. അവളെ കണ്ടപ്പോൾ അവൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്നതായി തോന്നി. എന്താണ് കാര്യമെന്ന് ഞാൻ അവളോട് അന്വേഷിച്ചപ്പോൾ അവൾ ഞങ്ങളുടെ അഫയർ ബ്രേക്കപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അവൾ പലപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു. അവൾക്കെപ്പോഴും അവളുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അങ്ങനെയുള്ളപ്പോഴെല്ലാം ഞാൻ അവളോട് സംസാരിച്ച് വീണ്ടുമെല്ലാം ശരിയാക്കുമായിരുന്നു. അവളെ എൻ്റെ കൂടെ ഒരു മൂവി കാണുവാൻ ക്ഷണിച്ചു. ഞങ്ങൾ മൂവി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സമയം നല്ലതുപോലെ ഇരുട്ടി. പോകുന്ന വഴിയിൽ ഞാൻ ചോദിച്ചു, എന്താണ് ഇത്രയും ആലോചിക്കുന്നത്? വിവാഹമോ? ആരുടെ കൂടെ? എനിക്കൊരു വിവാഹലോചന വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ അതിന് സമ്മതം മൂളാൻ പോവുകയാണ്. അപ്പോൾ അമ്മയ്ക്കും സമാധാനം പാകും. ഇത് കേട്ട് എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഞാൻ എൻ്റെ ബൈക്ക് വിജനമായൊരു സ്ഥലത്തേക്ക് തിരിച്ചു വിട്ടു. അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. ദേഷ്യം കൊണ്ട് ഞാൻ റൂബിനെ റേപ്പ് ചെയ്തു. എന്നോട് ക്ഷമിക്കൂ റുബീന, അറിയാതെ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇനിയിപ്പോൾ നിനക്കെന്നെ വിവാഹം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഇത്രയൊക്കെ ആയതിനു ശേഷം ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്നോ? ഒരിക്കലുമില്ല. ഞാൻ പോലീസിൽ നിനക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കും. ഇത് കേട്ട് ഞാൻ പേടിച്ചുപോയി. ഞാൻ അവളെ തടയുവാൻ ശ്രമിച്ചു, പക്ഷേ അവൾ അതനുസരിച്ചില്ല. അങ്ങനെ ദേഷ്യത്തിൽ ഞാൻ അവളുടെ കഴുത്ത് ഞെരിച്ചു. അങ്ങനെയാണ് അവൾ മരണപ്പെട്ടത്. പാടുമില്ലാതെ നീ ഇതൊക്കെ ചെയ്തു. ഇനി നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. അമ്മന് റേപ്പ് ചെയ്തതിനും കൊലപാതകം ചെയ്തതിനും കൂടി ചേർത്ത് കടുത്ത ശിക്ഷ തന്നെ കിട്ടി. പക്ഷേ റുബീനയുടെ അമ്മയും സഹോദരനും എന്നുമായി ദുഃഖത്തിൽ അങ്ങനെ.
നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.